നമസ്കാരം, ഞാൻ ബിജി ഷൊള്ളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡർ ആണ്. എല്ലാവർക്കും ബിജി ഷൊള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ എന്ന അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്നതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് നമുക്ക് ഈ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യാം. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയിലെ ഈ ഒരു കറണ്ട് ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. കറണ്ട് ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിഫ്റ്റിയിലെ ഒരു സെൽ ട്രെൻഡ് ആണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ കമ്മ്യൂണിറ്റി അപ്ഡേറ്റ്സിലൊക്കെ അപ്ഡേറ്റ് നൽകിയിരുന്നു. മാത്രമല്ല വീക്കിലി വീഡിയോസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഈ ഒരു ലെവലിലായാലും നിഫ്റ്റിക്കായാലും ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യമായിട്ടുള്ളൊരു ഏരിയ ആണ്. 19,600-ൻ്റെ അടുത്ത് നിന്നായാലും നിഫ്റ്റി ഒരു ഓ ബൗൺസിന് ഒരു സാധ്യമായിട്ടുള്ള ഏരിയ ആണ്. 19,600-ൻ്റെ താഴത്തേക്ക് വന്നപ്പോൾ നമ്മൾ അത് സൂചിപ്പിച്ചിരുന്നു മാർക്കറ്റിൽ ഒരു ചോപ്പി മൂവ്മെൻ്റ് ആണ് ഒരു സാധ്യത കൂടുതൽ. മാത്രമല്ല മാർക്കറ്റിലായാലും കഴിഞ്ഞ ദിവസത്തിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നത് 19,610-ൻ്റെ ബിലോ ബ്രേക്ക് ചെയ്ത വീക്ക്ലെസ് ആണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനാണ്. എക്സാക്ട് ആയിട്ടുള്ള ഒരു ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ തിരിച്ച് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തപ്പോൾ നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി. അതിനുശേഷം ആയാലും മാർക്കറ്റിലൊരു ഷോർട്ട് കവറിങ് റാലിയാണ് നമ്മൾ കണ്ടിരുന്നത്. വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് മൂവ്മെന്റ് ആണ് ലഭിച്ചിരുന്നത്. ഇപ്പൊ എപ്പോഴും ഇങ്ങനത്തെ ഒരു മൂവ്മെന്റിലായാലും നമുക്ക് ക്യാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓൾറെഡി നമുക്ക് പ്രിപ്പയർ ചെയ്തിരിക്കണം. ഈ ഒരു ഏരിയ എന്നായാലും നിഫ്റ്റി ഒരു ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓ റൈറ്റ് മൂവ്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നാലാണ് ആ ഒരു മൂവ്മെന്റ് കിട്ടുന്നത്. എപ്പോഴും നിഫ്റ്റിയുടെ ട്രെൻഡ് മനസ്സിലാക്കുക. ട്രെൻഡ് ഇപ്പോഴത്തെ ഒരു കറണ്ട് ഒരു സെന്റിമെന്റ് സ്റ്റിൽ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് സെന്റിമെന്റിലാണ്, മാർക്കറ്റിലൊരു വോളറ്റാലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ബൗൺസ് ചെയ്യുന്ന സാധ്യതയുണ്ട്. ഈ ഒരു വോളറ്റാലിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ 19,700-ൻ്റെ മുകളിലേക്ക് ബൗൺസ് ചെയ്യാം, അല്ലെങ്കിൽ 19,900-ൻ്റെ അടുത്ത് വരെ ബൗൺസ് ചെയ്യാം. പക്ഷേ ഈ ഒരു ലെവലൊക്കെ എത്തുമ്പോഴും നിഫ്റ്റിനെ ശ്രദ്ധിക്കണം, ഇതൊരു ഡേഞ്ചർ സോണാണ്. കയ്യിലുള്ള പൊസിഷൻസ് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. സെൽ ഓൺ റൈസ് സ്ട്രാറ്റജി തന്നെയാണ്, റൈറ്റ് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിയിലായാലും എക്സ്പയറി ആണ്. ഈ ഒരു എക്സ്പയറി നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യണം, നിഫ്റ്റിയിലായാലും കറണ്ട് ട്രെൻഡ് എന്താണ്, ഈ ഒരു കറണ്ട് ഒരു ട്രെൻഡ് ഈ ലോവർ ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിൽ നിന്നായാലും നിഫ്റ്റിക്ക് ഒരു ബൗൺസിന് സാധ്യതയുണ്ട്. നമ്മൾ ഈ ആഴ്ച തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു ഈ ലെവലിൻ്റെ മുകളിൽ കടന്നാൽ ബൈ ഓപ്പർച്യൂണിറ്റി ആണ്. അതുപോലെ തന്നെ 19,640-ൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി ആണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോസിൽ മുൻ ദിവസങ്ങളിലെ വീഡിയോസിലൊക്കെ നമ്മൾ നൽകിയിരിക്കുന്നതാണ്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഈ ഒരു സെന്റിമെന്റിൽ ഇൻട്രാഡേ തന്നെ മാനേജ് ചെയ്യുക. പൊസിഷനിൽ മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് നിഫ്റ്റി ആയാലും ഈ ഒരു ലെവലൊക്കെ എത്തുന്ന ഒരു സമയത്തായാലും ഇതിൻ്റെ അടുത്തുനിന്നായാലും നിഫ്റ്റിക്കായാലും ഒരു ഫാള് വരുന്ന ഒരു സമയത്താണ് നമുക്കൊരു നല്ല ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റിക്കും സാധ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഹയർ ലെവലിലേക്ക് ബൗൺസ് ചെയ്ത വോളറ്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ബൗൺസിന് സാധ്യതയുണ്ട്. ലോവർ ലെവലിൽ നിന്ന് ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത് സേഫ് അല്ല. പക്ഷെ നിഫ്റ്റി ബൈയിലല്ല, ബൈ സെന്റിമെന്റിലല്ല, കൃത്യം പറയുന്നു നിഫ്റ്റി ഈ ഒരു ട്രെൻഡ് ഈ ഒരു മുകളിലേക്ക് പോകുന്ന ഈ ഒരു ട്രെൻഡ് നിഫ്റ്റിയിലായാലും ബൈ സെന്റിമെന്റിലല്ല, നിഫ്റ്റിയിലായാലും റൈറ്റ് ബൈ സെന്റിമെന്റിൽ റൈറ്റ് ബൈ ഓപ്പർച്യൂണിറ്റി ഒക്കെ നമ്മൾ നൽകിയിരുന്നതാണ്. മുൻ ദിവസങ്ങളിലെ അപ്ഡേറ്റ്സിൽ നമുക്ക് ഈ ഒരു ലെവലിൽ നിന്നൊക്കെയുള്ള റൈറ്റ് ആയിട്ടുള്ള ബൈ ഓപ്പർച്യൂണിറ്റി ഒക്കെ നമ്മൾ തുടർച്ചയായിട്ട് പറഞ്ഞിരുന്നത് ഇതൊരു ബൈ ഓപ്പർച്യൂണിറ്റി ആണെന്ന്. പക്ഷെ നിഫ്റ്റി ആയാലും ഇന്ന് ഇവിടെ ഒരു ഗ്രീൻ കാൻഡിൽ ഫോം ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. ഇതായാലും നമുക്കൊരു റൈറ്റ് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി അല്ല, വീണ്ടും വീണ്ടും പറയുന്നു ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്, എങ്ങനെയാണ് ഈ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ നിഫ്റ്റിക്കായാലും നിലനിർത്തേണ്ട സപ്പോർട്ട് 19,675-ആണ്. നിഫ്റ്റിയിലേക്കായാലും നിലനിൽക്കേണ്ട സപ്പോർട്ട് വരുന്നത് ഈ ഒരു ലെവലാണ്. ഞാൻ നിഫ്റ്റിയിലായാലും സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും നിഫ്റ്റി ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. ഇൻട്രാഡേയിൽ ബൈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാൻ പക്ഷേ 19,675-ൻ്റെ താഴെ നിഫ്റ്റി ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയൊരു ടൈം അല്ലെ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. കാരണം റെസിസ്റ്റൻസിൻ്റെ ഒരു താഴെയാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകാവുന്നതാണ്. ലോവർ ലെവലായാലും നിഫ്റ്റിക്കായാലും 19,630 സപ്പോർട്ടാണ്. 630 സപ്പോർട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. 630-ൻ്റെ താഴത്തേക്ക് പോയാലും 630-ൻ്റെ മുകളിലേക്ക് ബൗൺസ് ചെയ്യുമ്പോൾ വൈ ഓപ്പർച്യൂണിറ്റി. 630-ൻ്റെ താഴെ ഓപ്പൺ ചെയ്ത വീക്ക്നെസ് ആണ്. പക്ഷെ ഇതിൻ്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ബൈ ഓപ്പർച്യൂണിറ്റിയാണ്. അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ വരെ നിഫ്റ്റിക്കായാലും ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്.
ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ ഷോർട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 675 ബ്രേക്ക് ചെയ്താലാണ് അല്ലെങ്കിൽ തിരിച്ച് മുകളിലേക്ക് ബൗൺസ് ചെയ്യാൻ ശ്രമിക്കും. ഹയർ ലെവലിൽ റെസിസ്റ്റൻസ് 19765 765 മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്താൽ വീണ്ടും ഒരു മൊമെന്റം കിട്ടും. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 765 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താലും സപ്പോർട്ട് ലെവലിൽ നിന്ന് തിരിച്ച് കയറുമ്പോൾ വീണ്ടും 765 മുകളിലേക്ക് തിരിച്ച് കയറുമ്പോൾ ബൈ സെൻറ്റിവിലാണ്. ഹയർ ലെവലിലേക്ക് അടുത്ത റെസിസ്റ്റൻസ് 800-ന്റെ മുകളിലാണ്, 800-ന് അടുത്ത റെസിസ്റ്റൻസ് വരുന്നത്. 800-ന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്ത ഇൻട്രാഡേ ബൈ സെൻറ്റിവിലാണ്. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്ന റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണെങ്കിൽ ബൈക്കാണ് സാധ്യത. ഇൻ കേസ് 800-ന്റെ താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താലും 765 ഹോൾഡ് ചെയ്ത് തിരിച്ചു കയറുന്നുണ്ടെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി ആണ്. 765 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഹയർ ലെവലിലേക്ക് ആയാലും 19880 900 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഏരിയയാണ്. ഈ റെസിസ്റ്റൻസ് ഏരിയ എത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, ഇതൊരു ക്രൂഷ്യൽ ലെവലാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയകളാണ്. ഈ ഒരു ലെവലിൻ്റെ അടുത്ത് എത്തും തോറും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ഒരു ട്രെൻഡ് മാനേജ് ഈ പറഞ്ഞിരിക്കുന്ന ലെവലുകൾ അനുസരിച്ച് കൃത്യമായിട്ട് ഒരു ട്രെൻഡ് മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് നമ്മളത് സൂചിപ്പിച്ചാണ് ഷോർട്ട് കവറിനൊരു സാധ്യതയുണ്ട് തിരിച്ച്. അതുകൊണ്ട് തന്നെ 44400 500-ന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ 525-ന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി ആണ്. 400-ന്റെ താഴെ എന്ന വീക്ക്നെസ് ആണ്. 400-ന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബൈയുടെ ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷേ ഈ ഒരു ലെവലിൽ നിന്നായാൽ 400-520 ആണ് റെസിസ്റ്റൻസ് ഏരിയ വരുന്നത്. 520-ന്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തപ്പോൾ വീണ്ടും ആ ഒരു ബൈയുടെ ഒരു സെന്റിമെന്റിലാണ്. അപ്പൊ എപ്പോഴും പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ശ്രദ്ധിക്കുക, പറയുന്ന ഒരു ട്രേഡിംഗിന്റെ ഒരു പ്ലാൻ ശ്രദ്ധിക്കുക. മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് അനുസരിച്ചാണ് നമുക്ക് ഓരോ സപ്പോർട്ടും റെസിസ്റ്റൻസും പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടതും ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത് നൽകുന്നത്. വീക്ക്നെസ് ആണ്, ഈ ഒരു വീക്ക്നെസ് ആയാലും നമുക്ക് ഇവിടെ സെല്ലിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് നൽകുന്നില്ല. കാരണം മാർക്കറ്റിൽ വോളറ്റാലിറ്റി കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവല് വരെ ബൗൺസിന്റെ ഒരു സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. അതനുസരിച്ചാണ് സപ്പോർട്ട് റെസിസ്റ്റൻസുകളും നൽകുന്നത്. അപ്പൊ വരും ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റി എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും സപ്പോർട്ട് നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട് കാണുന്നത് 44520 ആണ്. ഈ ഒരു ലെവലാണ് ഞാൻ ഒരു സപ്പോർട്ട് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇതിന്റെ ഒരു താഴെ ഓപ്പൺ ചെയ്താലും ലോവർ ലെവലിൽ സപ്പോർട്ട് കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്നത് 44400 തന്നെ സപ്പോർട്ടായിട്ട് നിലനിർത്തുക. ഇതിന്റെ ഒരു മുകളിലാണെങ്കിൽ 630 വരെ മുകളിലേക്ക് സ്പേസ് ഉണ്ട്. 630-ന് മുകളിലേക്കും സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഒരു സെന്റിവെല്ലാണ്. 44820 ആണ് അടുത്ത റെസിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ 920 അടുത്ത റെസിസ്റ്റൻസ് ആണ്. 920-ന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബാങ്ക് നിഫ്റ്റിയുടെ അടുത്ത റെസിസ്റ്റൻസ് വരുന്നത്. 45050 100-ന്റെ അടുത്താണ്. സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ആ ഒരു ലെവലെത്തും തോറും ബാങ്ക് നിഫ്റ്റിക്ക് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പറയുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്ന. ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യുക. കൃത്യമായിട്ട് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നാളത്തെ ഒരു എക്സ്പയറിയിലായാലും എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കുക, സെന്റിമെന്റ് മനസ്സിലാക്കുക, അതനുസരിച്ച് എപ്പോഴും ട്രേഡിങ്ങുകൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇത്ര ലെവൽ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡിൽ നിലനിൽക്കാൻ ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ടും വരും ദിവസം അപ്ഡേറ്റ്സിൽ വീണ്ടും കാണാം. എല്ലാവരും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.